ഹലോ, എല്ലാവർക്കും ഹൗസ് ടർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചൊരു കുർക്കുറയാണ്. കുർക്കുറ എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റവ വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇതുപോലുള്ള ഒരു കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുക. റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം റവ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റിയെടുക്കാം. അതിനുശേഷം അതേ ചീനച്ചട്ടിയിലോട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവ അതിലേക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക. റവ എല്ലാം കൂടി ചേർത്ത് ഇളക്കി ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിനെ ബോൾ പിടിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള സൈസിൽ ചെറിയതായിട്ട് തന്നെ ബോൾ പിടിച്ചെടുക്കുക. ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുണ്ട് ഒരു ചിന്ന ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോൾ പിടിച്ച എല്ലാ കുർക്കുറയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ചീനച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് കൊള്ളുന്നത്രയും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഏകദേശം റെഡി ആയി വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിടുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ കുർക്കുറ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കുർക്കുറ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നടക്കണം. താങ്ക് യു.